ഫാറസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ഷെയ്നിങ്ങുമാണ്. ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഓക്കെ. അപ്പോ ഷെയ്നിങ്ങിനെ കുറിച്ച് പൊതുവെ ആളുകള് വളരെ ജെനുവിൻ ആണ്, അല്ലെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പൊ ഒന്നും മനസ്സിൽ വെക്കാതെ, ഇപ്പം ദേഷ്യം തോന്നുകയാണെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കും, സങ്കടം തോന്നുകയാണെങ്കിൽ സങ്കടം പ്രകടിപ്പിക്കും, ആ ഒരു രീതിയിൽ ആളുകൾ സംസാരിക്കാറുണ്ട്. മനുഷ്യനായതുകൊണ്ടാണ് അങ്ങനെ. നിങ്ങൾ പറയുമ്പോ ചിരിക്കോ, നിങ്ങൾ പറയുമ്പോ കരയാനും, നിങ്ങൾ പറയുമ്പോ ദേഷ്യപ്പെടാനും സ്വിച്ച് പെരുമാറും. ഓക്കെ. അല്ല, നമ്മള് പലപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ ഒരു മിനിമം സാധനം കീപ്പ് ചെയ്തിട്ടായിരിക്കും. പൊതുവെ സൊസൈറ്റിയിൽ അങ്ങനെ ഒരു റൂൾ ഉണ്ട്. അതെ, പുറത്ത് കാണിക്കാൻ പാടാന്നുണ്ട്. അത് നമ്മുടെ സിസ്റ്റത്തിന്റെ റൂളാണ്. ഓക്കെ. അത് ബ്രേക്ക് ചെയ്യാനാണ് താല്പര്യം? ബ്രേക്ക് ചെയ്യാനാണ് താല്പര്യം. ഞാൻ സിസ്റ്റത്തിന്റെ ഭാഗമല്ലല്ലോ. ഓക്കെ, അപ്പൊ കുഴപ്പമില്ലല്ലോ. ഇൻഡിപെൻഡന്റ് ഒരു കൺട്രി, പുതിയൊരു രാജ്യം. ഓക്കെ, അത് ഞാൻ മുൻപ് ഇന്റർവ്യൂല് എന്റെ അമ്മേനെ അറസ്റ്റ് ചെയ്യണമെന്ന് പോലെട്ടെ, ഞാൻ ചുമ്മാ പറഞ്ഞു. ഞാനിതിന്റെ ഭാഗമേ അല്ല, സിസ്റ്റത്തിന്റെ ഭാഗമേ അല്ല എന്നുള്ളൊരു ഇതാണ്. ഓക്കെ. അപ്പോ അല്ല, ഒരു ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. എന്നോട് കുറേ പേര് ചോദിക്കണം എന്ന് പറഞ്ഞതാണ്. അതായത് ഈ വൺ ലവ് എന്താണ്, അഥവാ ഇടയ്ക്ക് വെച്ച് എന്തുകൊണ്ട് ഷെയ്നിക്കും ഈ വൺ ലവ് നിർത്തിക്കളഞ്ഞു? അത്യം വൺ ലവ് എന്താണ്? എനിക്ക് സ്നേഹം പോയി, എനിക്കെല്ലാം സ്നേഹം പോയത് കൊണ്ട് തന്നെ നിർത്തിക്കളഞ്ഞു. എനിക്കിപ്പോ എല്ലാവരോടും വലിയ സ്നേഹമൊന്നുമില്ല. പണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു, അതിനൊക്കെ കിട്ടി. ഇപ്പൊ വലിയ സ്നേഹമൊന്നും ഇല്ല, അതുകൊണ്ട് നിർത്തിക്കളഞ്ഞു. ഇനി സ്നേഹിക്കുമ്പോ ഞാനത് പിന്നെയും തുടങ്ങാം. ഓക്കെ. അപ്പം ഒരിക്കൽ കൂടി തുടങ്ങാൻ വേണ്ടി പ്രഷർ വെയിറ്റ് ചെയ്യണം. ഇനി ഒന്നും കൂടെ വെയിറ്റ് ചെയ്യണ്ട. ഓക്കെ, വരുമ്പോ വരട്ടെ. അത് ഞാൻ ഉദ്ദേശിച്ച ഇത്ര ഉള്ളു. ബേസിക്കലി എല്ലാവർക്കും സ്നേഹം സമാധാനം ഒക്കെ ഉണ്ടെങ്കിൽ ലോകം അടിപൊളിയായിരിക്കും. നമ്മളൊരു ഫാന്റസി പറഞ്ഞതാണ്, പറഞ്ഞ സ്ഥലം മാറിപ്പോയി, ഇത്ര ഉള്ളൂ. പൊതുവെ ഷെയ്ൻ കരയുന്ന സമയത്ത് നമുക്ക് പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് അതിനോടൊരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യാറുണ്ട്. അതായത് ഇപ്പം നമ്മൾ എല്ലാ നടന്മാരും കരയുന്ന സമയത്ത് ചിലത് നമുക്ക് വളരെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് കരയുന്ന പോലെ തോന്നും, ചിലർ വളരെ ഒറിജിനൽ ആയിട്ട് തോന്നും. ഷെയ്നിങ്ങും കരയുന്ന സമയത്ത് ഒരു കൂടെ കരയാനുള്ള, അല്ലെങ്കിൽ ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ്, മേ ബി ആ ക്യാരക്ടറിന്റെ ഒരു വേഴ്സറ്റാലിറ്റി കൊണ്ടായിരിക്കാം. നിർബന്ധമില്ല. ഇപ്പൊ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, വെയില് സിനിമയിലെ അവസാന ഭാഗത്ത് നമ്മുടെ ബ്രദറിന്റെ ക്യാരക്ടർ മരണപ്പെട്ട് കിടക്കുമ്പോൾ ഞാൻ കരയുന്നുണ്ട്. ആ സിനിമയില് ഞാനൊരു സത്യസന്ധമായൊരു കാര്യം പറയാണ്, അതായത് ആ പടം കണ്ടിറങ്ങിയ കുറച്ച് പ്രേക്ഷകർക്ക് ഈ ബ്രദർ എങ്ങനെയാണ് മരിച്ചതെന്നോ ഇത് മനസ്സിലായില്ല. അപ്പൊ അവര് ഞാൻ കരഞ്ഞപ്പോ അന്താളി ചിക്കായിരുന്നു. അപ്പൊ അത് ബേസിക്കലി ഇതില് ഫിലിം മേക്കറിനെയും കൂടെ ഒരു വലിയൊരു കൈയുണ്ട്. അപ്പൊ കരയിപ്പിക്കുന്നതിൽ ഉറപ്പായിട്ടുണ്ട്. ഉറപ്പായിട്ടുണ്ട്. അപ്പൊ ഈ ഞാൻ ചോദിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പൊ നമുക്ക് ആ ഒരു സംഭവം ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് ആ സാധനം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഷെയ്നിന്റെ ഉമ്മച്ചിയായാലും അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആണെങ്കിലും ഇത്തരം സീനുകളോട് ഒരു പ്രതികരിക്കുന്ന ഒരു വേ ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സങ്കടം ഫീൽ ചെയ്യാറുണ്ടോ? ഉമ്മച്ചീൻ്റെ അടുത്ത് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ട് സംസാരിക്കുന്ന ആളാണെന്ന് മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ക്ലോസ് ആണ്. അതാണ്, പലതും പറയാണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ആകുമല്ലോ. മദർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. അവർക്ക് അവരാണ് എന്റെ മോറൽ സപ്പോർട്ട്. എല്ലാ രീതിയിലും എന്ത് രീതിയിലും അവരെന്റെ കൂടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതുതന്നെയാണ് എന്റെ ഊർജം. അപ്പൊ അവര് സിനിമ കണ്ടിട്ട് അവർക്ക് തോന്നുന്ന ജെനുവിനായ അഭിപ്രായങ്ങൾ പറയാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ ഇതുപോലെ ഈ ഇങ്ങനെ കരയുന്ന സീൻസ് ഒക്കെ വരുന്ന സമയത്ത് ആള് സെന്റിമെന്റൽ ആവുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? കാണാറുണ്ട്. ഓക്കെ. പിന്നെ അതായത് പെട്ടെന്ന് എന്താ പറയുക, ഒരുപാട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം അഭിപ്രായങ്ങൾ മുഖത്തടിച്ച് പറയുന്ന ഷെയ്നിങ്ങും ഒറ്റയടിക്ക് അങ്ങ് സൈലന്റ് ആയോ എന്നുള്ളത് ഒരു അങ്ങനെയല്ല, ഞാൻ പറഞ്ഞുതരാം. പ്രശ്നങ്ങൾ നടന്ന സമയത്ത് ഞാൻ നല്ല വയലന്റ് ആയിരുന്നു. പിന്നെ ഞാൻ ആ കൊറോണ സമയത്ത് ഒന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ മൊത്തത്തിൽ ഒന്ന് ആലോചിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് ഒന്നും കൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്തു. ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ബേസിക്കലി ഇത് ഞാൻ പറയുന്നത് തന്നെയാണ് എനിക്ക് തിരിച്ചടിയായിട്ട് വരുന്നത്. അപ്പൊ ഞാൻ പറയാതിരുന്ന കുറെ കാര്യങ്ങൾ എനിക്ക് രക്ഷപ്പെടാം. ഏത് ആ സാധനം എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ വേണ്ട കാര്യത്തിന് മാത്രം മറുപടി പറഞ്ഞു പറഞ്ഞു. പക്ഷെ ഇപ്പോഴും ഞാൻ ആവശ്യത്തിനൊക്കെ പറയാറുണ്ട്, ചില സ്ഥലത്ത് ചെറിയ സാധനം കൊടുക്കാം. പക്ഷെ ഞാൻ പണ്ടത്തെ അത്രയും ഇതല്ല, ഒരു നടുക്ക് നിന്നിട്ടുള്ള പരിപാടിയാണ്. എക്സ്ട്രീം ആവാൻ താല്പര്യമില്ല, പിൻവലിച്ചു അതൊന്നുമില്ല. അത് നമ്മുടെ ആ ബേസിക്കലി ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതും ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല, അതും എന്റെ ഒരു ഫേസ് ആയിരുന്നു. അതിലൂടെ ഇൻവോൾവ് ആയി ഞാനിപ്പോ ഇവിടെ വന്നതാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ഡെലിബറേറ്റ് സൈലന്റ് ആയതല്ല, ഞാൻ മാറിയതാണ്, ഞാനായിട്ട് മാറിയതാണ്. മനഃപൂർവ്വം ഒരാൾ
ഒരാളോടുള്ള പ്രശ്നമോ വൈരാഗ്യം ഒന്നും കൊണ്ടല്ല ഞാനായിട്ട് സ്വയം മാറണം എന്ന് വിചാരിച്ച് മാറിയതാണ്. മാറിയതാണ്. അതുപോലെ തന്നെ പിന്നെ കേട്ടിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് വണ്ടിയൊക്കെ എടുത്തൊരു പോക്കങ്ങ് പോകും, വീടൊക്കെ വീട്ടങ്ങ് ഇറങ്ങും എന്നുള്ളൊരു സംഭവം സത്യമാണ്. ആ സത്യമാണ്. ഞാൻ ഇങ്ങനെ എന്തിനാണ് അവിടെ നിന്നിട്ട് പ്രശ്നം കൂടുതലേ ഉള്ളൂ, അവിടെ നിന്നുകൊണ്ട് പ്രശ്നം കുറയുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഓർക്കുന്നത് എന്തിനാണ് അവിടെ നിന്ന് മാറി നിന്നിട്ട് സിറ്റുവേഷൻ ഒക്കെ ഒന്ന് തണുക്കുമ്പോ പിന്നെ ഒന്ന് കാര്യം സംസാരിക്കാം. ബേസിക്കലി ബ്രോ ചില ആൾക്കാരോ അല്ലെങ്കിൽ ചില സിറ്റുവേഷനോ നമ്മുടെ പ്രസൻസ് ഡിമാൻഡ് ചെയ്യുന്നില്ല. അത് നമ്മളുടെ ഒരു ഇതൊരു തോന്നലാണ്, അയ്യോ ഇങ്ങനെ അയാൾ എന്ത് വിചാരിക്കും, അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ ആഗ്രഹം നമ്മളെവിടെ പോകണം എന്നുള്ളത്, നമ്മളെവിടെ നിൽക്കണം എന്നുള്ള നമ്മുടെ ആഗ്രഹമാണ്. നമുക്ക് അവിടെ റെസ്പെക്ട് ചെയ്ത് നമ്മൾ എന്തിനാണ് നിൽക്കണം? തീർച്ചയായിട്ടും ഇവരുടെ ചെലവിനൊന്നുമല്ല ഞാൻ ജീവിക്കണം. പിന്നെ ഞാൻ എന്തിനും മാറി പറഞ്ഞു കേട്ടോണ്ടിരിക്കണം, അത് ഞാൻ ചെയ്യില്ല, ഇനിയും ചെയ്യില്ല. അതുപോലെ തന്നെ ഷെയ്നിംഗം എന്ന് പറയുന്ന ഒരു ആക്ടർ ഒരു പരിധിയിൽ കൂടുതൽ സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഉല്ലാസം ഇറങ്ങിയ സമയത്ത് ഷെയ്ൻ തന്നെ എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തില് സിനിമയെ മനപൂർവ്വം തകർക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വേണമെങ്കിൽ നടക്കൂട്ടെ തിയേറ്ററിലേക്ക് വരുന്ന ആളുകളുടെ ആ ഒരു എണ്ണത്തില് സാരമായിട്ടുള്ള ഒരു കുറവ് വരുന്നുണ്ട്. ബേസിക്കലി അവർക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് വേണം. നമ്മൾ ഭയങ്കര കഥയും കണ്ടന്റും മാത്രം പറയുന്ന ടൈപ്പ് പടം കാര്യമില്ല. റിയലിസ്റ്റിക് സാധനങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര ചിരിപ്പിക്കണം. ഇത് ഏതെങ്കിലും ഒന്നും ഇപ്പൊ തിയേറ്ററിൽ പരിപാടി ആവണുള്ളൂ. അതായത് വിഷ്വലി അത്യാവശ്യം ഒരു ട്രീറ്റ് പാറാറാറാ പറഞ്ഞ സാധനമൊക്കെ ഉണ്ടല്ലോ, കെ ജി എഫ് ഒക്കെ ഭയങ്കര സാധനങ്ങളാണ്. അത് കാണാൻ തന്നെ കണ്ണു നിറയെ കാണാനുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പടമൊക്കെ അവർക്ക് തിയേറ്ററിൽ പോകുമ്പോൾ മുതലാവും. നമ്മളെപ്പോലത്തെ ഈ റിയലിസ്റ്റിക് പടമൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിരിഞ്ഞാൽ കൂടെ ഇപ്പൊ വെറുതെ കൊണ്ട് ക്യാമറ വെച്ചാൽ അതന്നെ കിട്ടണം. വെയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒന്നുമില്ല, പല ഫ്രെയിമിലും വിളിച്ചാൽ പോലും ഇല്ല. അപ്പൊ പിന്നെ അങ്ങനത്തെ പടമൊക്കെ തിയേറ്ററിൽ ആൾക്കാർ വന്ന് വരണം തന്നെ അത്ഭുതമായിട്ട് ഞാൻ കാണും. അല്ല ട്രെൻഡ് ട്രെൻഡ് അതാണ് ബ്രോ, പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ ടാക്കിൾ ചെയ്യാൻ എന്തെങ്കിലും സജഷൻസ്? നമ്മൾ അത്തരം പടങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് എന്താ മാർഗം? അല്ലെങ്കിൽ ആ പടം ചെയ്ത് ഒട്ടിട്ട് കൊടുക്കുക, അപ്പൊ പ്രശ്നമില്ല. സീരിയസ് പടം ചെയ്യുക, എക്സ്പെരിമെന്റൽ പടം ചെയ്യുക, അത് ഒട്ടിട്ട് കൊടുക്കുക, പ്രശ്നമില്ലാണ്ട് അടുത്ത കമേഴ്ഷ്യൽ പടം ചെയ്ത് തിയേറ്ററിൽ കൊടുക്കുക. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സേഫ് കളി. അല്ലാണ്ട് തിയേറ്ററിലേക്ക് ഈ പറഞ്ഞ പോലെ വെയിലിനൊക്കെ ആൾക്കാരെ കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പണിയെടുത്തിട്ടും കാര്യമില്ല. അതിൽ ഞാൻ മരിച്ചു വീഴുന്നല്ലാണ്ട് ആരും തിയേറ്ററിൽ വരാൻ പോകുന്നില്ല. റീസെന്റ് ആയിട്ട് ഷെയ്ൻ എന്ന് പറയുന്ന ഗായകനെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു രണ്ടുപേരെങ്കിലും കേൾക്കാൻ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും. ഒരു ടു ലൈൻസ് വേണ്ട വേണ്ട, വേറെ പാട്ട് പാടാം. നമുക്കാണ് പാട്ടിന് മഞ്ഞ. നേരം മായുമിനി തേടും കാലമിനി, മേഘം പോകും വഴി കാണാമോ പോകാമോ രാത്താരമേ ഇരാവിൽ നിന്നേ തേടുന്നു എന്നുള്ളിൽ നീയാരു. സ്വന്തം പാട്ടിന്റെ പ്രമോഷൻ. താങ്ക് യു, ദാറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ.